ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അന്യഭാഷയിൽ നിന്നും കോപ്പി അടിച്ച മലയാള സിനിമകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ആദ്യ പാർട്ടിൽ 25 പടങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, കൊറിയൻ ഭാഷയിൽ നിന്നാണ് മലയാള സിനിമകൾ ഭൂരിഭാഗവും കോപ്പി അടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്ന കോപ്പി കാറ്റ് മൂവി 2014 റിലീസായ ഏഞ്ചൽസ്. ഇന്ദ്രയിത്താണ് ഇതിൽ പ്രധാന നായകൻ. ഇത് കോപ്പി അടിച്ചിരിക്കുന്നത് 2012 റിലീസായ കൺഫഷൻ ഓഫ് മർഡർ. ഒരു കൊറിയൻ പടമാണ്. രണ്ടിനെയും സ്റ്റോറി എല്ലാം സെയിം ആണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് വെച്ചാൽ, പരിമിതികളുടെ ചട്ടം അവസാനിച്ച ശേഷം ഒരു സീരിയൽ കില്ലർ അദ്ദേഹം നടത്തിയ കൊലപാതകങ്ങൾ വിവരിക്കുന്ന ഒരു ആത്മകഥ ബുക്കായി ഇറക്കുന്നു. ഇത് അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെയും ഒരു മാധ്യമ പ്രവർത്തകൻ്റെ അന്വേഷണമാണ് ഏഞ്ചൽസിലും കൺഫഷൻ ഓഫ് മർഡറിലും പറയുന്നത്. രണ്ടാമത്തെ കോപ്പി കാറ്റ് മൂവി 2012 റിലീസായ മൈ ബോസ്. IMDb 6.6 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് നൽകിയിട്ടുള്ളത്. ജിത്തു ജോസഫാണ് സംവിധാനം. ദിലീപ് മംമ്ത മോഹൻദാസ് അഭിനയിച്ച അടിപൊളി കോമഡി ചിത്രം. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 2009 റിലീസായ ദ പ്രപ്പോസൽ. IMDb 6.7 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലാതെ വലിയ വ്യത്യാസങ്ങൾ വരുത്താതെയാണ് ഈ മൂവി മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ മൂന്നാമത്തെ കോപ്പി കാറ്റ് മൂവി 2010 റിലീസായ കോക്ടെയിൽ. IMDb 7.0 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ജയസൂര്യ അനൂപ് മേനോൻ അഭിനയിച്ച അടിപൊളി ചിത്രം. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 2007 റിലീസായ ബട്ടർഫ്ലൈ ഓൺ എ വീൽ എന്ന പടത്തിൽ നിന്നാണ്. വലിയ വ്യത്യാസമില്ലാത്ത സ്റ്റോറി തന്നെയാണ് രണ്ടും പറയുന്നത്. മകളെ തട്ടിക്കൊണ്ടുപോകുന്നതും മകളുടെ ജീവൻ വേണമെങ്കിൽ താൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും അത് അച്ഛനമ്മമാർ ചെയ്യുന്നതുമൊക്കെയാണ് സിനിമയിൽ പറയുന്നത്. രണ്ടും വ്യത്യാസമില്ലാത്ത കോപ്പി തന്നെയാണ് അടിച്ചിരിക്കുന്നത് മലയാളത്തിലും. മലയാളത്തിലെ നാലാമത്തെ കോപ്പി കാറ്റ് മൂവി 2004 റിലീസായ വെട്ടം. ദിലീപിൻ്റെ അടിപൊളി കോമഡി ചിത്രം. പ്രിയദർശനാണ് സംവിധാനം. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1995 ഫ്രഞ്ച് കിസ്. IMDb 6.6 റേറ്റിംഗ് കിട്ടിയ അടിപൊളി കോമഡി മൂവി. സെയിം സ്റ്റോറി തന്നെയാണ്. നായിക ഫ്രാൻസിൽ നിന്ന് വരനെ തേടി വരുന്നു. മാല മോഷ്ടിക്കുന്ന കള്ളനുമായി നായിക പ്രണയത്തിലാവുന്നു. ഇതൊക്കെ തന്നെയാണ് മൂവിയുടെ രണ്ടിൻ്റെയും സ്റ്റോറി. ഫ്രഞ്ച് കേസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണെങ്കിൽ വെട്ടത്തിന് അത്ര വലിയ വിജയമൊന്നും മലയാളത്തിൽ കിട്ടിയിട്ടില്ല. മലയാളത്തിലെ അഞ്ചാമത്തെ കോപ്പി കാറ്റ് മൂവി 1995 റിലീസായ മോഹൻലാൽ നായകനായ നിർണയം. IMDb 7.1 റേറ്റിംഗ് കിട്ടിയ സംഗീത് ശിവൻ സംവിധാനം ചെയ്ത ഒരു അടിപൊളി ത്രില്ലർ. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1993 റിലീസായ ദ ഫുജിറ്റീവ്. IMDb 7.8 റേറ്റിംഗ് കിട്ടിയ ഒരടിപൊളി ത്രില്ലർ. സെയിം സ്റ്റോറി തന്നെയാണ് രണ്ട് സിനിമയും പറയുന്നത്. ഭാര്യയെ കൊന്ന കൊലക്കുറ്റത്തിന് ഭർത്താവിനെ ജയിലിലെടുക്കുകയും ഭർത്താവ് ജയിലിൽ നിന്ന് വന്ന ശേഷം ആരാണ് ഭാര്യയെ കൊന്നതെന്ന് തെളിയിക്കാനുള്ള ശ്രമവുമൊക്കെയാണ് രണ്ട് പടവും പറയുന്നത്. മലയാളത്തിൽ മസാല എന്ന രീതിയിൽ വൃക്ക തട്ടിപ്പൊക്കെ പറയുന്നുണ്ട് ഈ സിനിമയിൽ. രണ്ടും അടിപൊളി ത്രില്ലർ തന്നെയാണ്. മലയാളത്തിലെ ആറാമത്തെ കോപ്പി കാറ്റ് മൂവി 1986 റിലീസായ മോഹൻലാൽ നായകനായ താളവട്ടം. IMDb 7.9 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. സംവിധായകൻ പ്രിയദർശൻ. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1975 റിലീസായ വൺ ഫ്ലൂ ഓവർ ദ എൻഡ് എന്ന ഒരടിപൊളി കോമഡി മൂവി. സെയിം സ്റ്റോറി തന്നെയാണ് രണ്ടും പറയുന്നത്. ഭ്രാന്തനായ നായകനും ഹോസ്പിറ്റലിലുള്ള നേഴ്സും മലയാളത്തിലാണെങ്കിൽ ഡോക്ടറും തമ്മിലുള്ള പ്രണയമൊക്കെയാണ് പറയുന്നത്. ഇതിനെതിരെ വരുന്ന അച്ഛനും ഒരടിപൊളി കോമഡി മൂവി തന്നെയാണ് രണ്ടും. മലയാളത്തിലെ ഏഴാമത്തെ കോപ്പി കാറ്റ് മൂവി 2007 റിലീസായ മോഹൻലാൽ നായകനായ ഹലോ. IMDb 6.6 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. റാഫി മെക്കാടിനാണ് സംവിധാനം. ഈ മൂവി കോപ്പി അടിച്ചിരിക്കുന്നതോ 2004 റിലീസായ സെല്ലുലർ. IMDb 6.1 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. സെല്ലുലർ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. എന്നാൽ മലയാളത്തിലേക്ക് ഒരു കോമഡി ആക്ഷൻ മൂവി ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. രണ്ടിൻ്റെയും സെയിം സ്റ്റോറിയാണ്. പ്രോട്ടീൻ എന്ന് വെച്ചാൽ നായകന് കിട്ടുന്ന ഒരു ഫോൺ കോളും അതിന് ബന്ധപ്പെട്ട സംബന്ധമായ കാര്യങ്ങളുമൊക്കെയാണ് രണ്ടും പറയുന്നത്. മലയാളത്തിലാണെങ്കിൽ ഒരു കോമഡി മൂവിയാണെങ്കിൽ ഇംഗ്ലീഷിലാവും ഒരു ആക്ഷൻ ത്രില്ലർ മൂവി. അത്ര മാത്രമേ ഈ രണ്ട് സിനിമയും തമ്മിൽ വ്യത്യാസമുള്ളൂ. മലയാളത്തിലെ എട്ടാമത്തെ കോപ്പി കാറ്റ് മൂവി 1990 റിലീസായ മാളൂട്ടി. IMDb 7.1 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1989 റിലീസായ എവരിബഡീസ് ബേബി ദ റെസ്ക്യൂ ഓഫ് ജെസിക്ക എംക്ലർ എന്ന മൂവിയാണ്. ഇത് ഇറക്കിയിരിക്കുന്നത് സർവൈവർ ത്രില്ലർ ആയിട്ടാണ്. എന്നാൽ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇതൊരു കോമഡി ത്രില്ലർ ആയിട്ടാണ്. ഇതൊരു സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു കുട്ടി കുഴൽക്കിണറിൽ വീഴുന്നതും ആ കുഴൽക്കിണറിൽ നിന്ന് വീഴുന്ന കുട്ടിയെ രക്ഷിക്കലുമൊക്കെയാണ് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്നത്. പക്ഷേ മലയാളത്തിൽ കോമഡി മൂവി ആയിട്ടാണെങ്കിൽ ഇംഗ്ലീഷിൽ സർവൈവൽ ത്രില്ലർ എന്ന ജോണറിലാണ് ഈ പടം ഇറക്കിയിരിക്കുന്നത്. മലയാളത്തിലെ ഒമ്പതാമത്തെ കോപ്പി കാറ്റ് മൂവി 1991 റിലീസായ മൂക്കില്ല രാജ്യത്ത്. IMDb 7.4 റേറ്റിംഗ് കിട്ടിയ ഒരടിപൊളി കോമഡി മൂവി. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1989 റിലീസായ ദ ഡ്രീം ഡ്രീം. IMDb 6.5 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു രണ്ടും സെയിം സ്റ്റോറി തന്നെയാണ് പറയുന്നത്.
ഒരുപറ്റം സുഹൃത്തുക്കൾ മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് ചാടി വരുന്നതും പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതുമായ ഒരു അടിപൊളി കോമഡി മൂവിയാണ് രണ്ടു പടവും പറയുന്നത്. മലയാളത്തിലെ പത്താമത്തെ കോപ്പിക്കാറ്റ് മൂവി 1998 റിലീസായ മമ്മൂട്ടി നായകനായ ഒരു മനവത്തൂർ കനവ്. IMDb-ൽ 6.9 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു അടിപൊളി കോമഡി ആക്ഷൻ മൂവി ആയിട്ടാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ ജീൻ ഡി ഫ്ലോറിഡ എന്ന 1986 റിലീസായ ഒരു അടിപൊളി മൂവി. IMDb-ൽ 8 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. മലയാളത്തിലെ 11-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 2006 റിലീസായ മമ്മൂട്ടി ശ്രീനിവാസൻ തകർത്ത് അഭിനയിച്ച ഭാർഗവ ചരിതം. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1999 റിലീസായ അനലൈസ് ദിസ്. ഇംഗ്ലീഷിൽ ബ്ലോക്ക് ബസ്റ്റർ ആണെങ്കിൽ മലയാളത്തിൽ വെറും ആവറേജ് മൂവിയാണ് ഭാർഗവ ചരിതം. ഒരു അപകടകാരിയായ കുറ്റവാളിയും ഡോക്ടറും തമ്മിലുള്ള കഥയാണ് ഈ രണ്ട് സിനിമയും പറയുന്നത്. മലയാളത്തിലെ 12-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 2005 റിലീസായ പൃഥ്വിരാജും ഇന്ദ്രജിത്തും തകർത്ത് അഭിനയിച്ച പോലീസ്. IMDb-ൽ 4.2 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ ടാങ്കോ ആൻഡ് കാഷ് എന്ന 1989 റിലീസായ അരടിപൊളി ത്രില്ലർ മൂവി. രണ്ടും സെയിം സ്റ്റോറി തന്നെയാണ് പറയുന്നത്. മലയാളത്തിൽ അത്ര ഹിറ്റൊന്നും ആയിട്ടില്ല ഈ മൂവി. ഇംഗ്ലീഷിലാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ മൂവിയാണ്. മലയാളത്തിലെ 13-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 1981 റിലീസായ ബോയിങ് ബോയിങ്. വീണ്ടും ഒന്നിച്ചിരിക്കുന്നത് മോഹൻലാലും പ്രിയദർശനുമാണ്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1965 ബോയിങ് ബോയിങ്. സെയിം സ്റ്റോറി, രണ്ടും കോമഡി മൂവി. പക്ഷേ സംവിധായകൻ പേര് വരെ മാറ്റിയില്ല, അതേ പേരിൽ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥയെന്ന് വെച്ചാൽ, ഒരേ സമയം നിരവധി പെൺകുട്ടികളെ ഡേറ്റ് ചെയ്യുന്ന നായകനും സുഹൃത്തും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രത്യക്ഷ സംഭവങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. ഒരു അടിപൊളി കോമഡി മൂവി തന്നെയാണ് രണ്ടും. മലയാളത്തിലെ 14-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 1992 റിലീസായ യോദ. മോഹൻലാലാണ് നായകൻ. IMDb-ൽ 8.4 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. AR Rahman ആദ്യമായി മലയാള സംഗീതം സംവിധാനം ചെയ്ത മൂവി. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1986 റിലീസായ ദ ഗോൾഡൻ ചൈൽഡ്. അടിപൊളി മൂവി തന്നെയാണ് രണ്ടും. രണ്ടും സെയിം സ്റ്റോറി തന്നെയാണ്. മലയാളത്തിലൊരു കോമഡി ആക്ഷൻ മൂവി ആയിട്ടാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു പക്ക ആക്ഷൻ മൂവി ആയിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. മലയാളത്തിൽ നായകൻ ചെന്നുപെടുന്നതാണ് കഥയിൽ കാണിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ ഡിറ്റക്റ്റീവ് ആ കുട്ടിയെ തേടി അന്വേഷിച്ചു പോകുന്നതാണ് എന്ന് മാത്രമാണ് വ്യത്യാസമുള്ളത്. മലയാളത്തിലെ 15-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 1987 റിലീസായ മോഹൻലാൽ നായകനായ ചെപ്പ്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1982 റിലീസായ ക്ലാസ് ഓഫ് 1984. രണ്ടിനെയും സ്റ്റോറി സെയിം തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ഇംഗ്ലീഷിൽ സ്കൂളിലെ കഥയാണെങ്കിൽ മലയാളത്തിൽ കോളേജിൻ്റെ കഥ. അത്രമാത്രമാണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത് സംവിധായകൻ. മലയാളത്തിലെ 16-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 2001 റിലീസായ കാക്കക്കുയിൽ. മോഹൻലാലാണ് നായകൻ, സംവിധായകൻ പ്രിയദർശൻ. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1988 റിലീസായ എ ഫിഷ് കോൾഡ് വണ്ടർ എന്ന അടിപൊളി കോമഡി മൂവി. IMDb-ൽ 7.5 റേറ്റിംഗ് കിട്ടിയ മൂവി. ഇതിൻ്റെ കഥയെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും കണ്ടിരിക്കും. കാക്കക്കുയിൽ സെയിം സ്റ്റോറി തന്നെയാണ് ഇംഗ്ലീഷിലും. മലയാളത്തിലെ 17-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 1985 റിലീസായ മമ്മൂട്ടി നായകനായ ഈ ശബ്ദം ഇന്നത്തെ ശബ്ദം എന്ന മൂവി. IMDb-ൽ 7 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1974 റിലീസായ ഡെത്ത് വിഷ്. IMDb-ൽ 7 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു കൂട്ടം ആൺകുട്ടികൾ നായകനും നായികയ്ക്കുമെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്നതും അതിനെ ചുറ്റിപ്പറ്റിയുമാണ് രണ്ടിൻ്റെയും കഥപോക്ക്. ഒരു അടിപൊളി മൂവി തന്നെയാണ് രണ്ടും. മലയാളത്തിലെ 18-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 1990 റിലീസായ കൗതുക വാർത്തകൾ. സുരേഷ് ഗോപി, മുകേഷ്, ഉർവശി എന്നിവരഭിനയിച്ച ഒരു അടിപൊളി കോമഡി ചിത്രം. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1989 റിലീസായ വോട്ട് വിന്നിങ്. IMDb-ൽ 5.8 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ കഥയൊന്നും പറയേണ്ട ആവശ്യമില്ല, സെയിം കോപ്പി തന്നെയാണ്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും കൗതുക വാർത്തകൾ. ഇംഗ്ലീഷിലും യാതൊരു വ്യത്യാസവും ഇല്ലാതെ തന്നെയാണ് ഈ കഥയും മുന്നോട്ട് പോകുന്നത്. മലയാളത്തിലെ 19-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 1997 റിലീസായ മോഹൻലാൽ നായകനായ ചന്ദ്രലേഖ. ഇതിൻ്റെ സംവിധായകൻ പ്രിയദർശൻ. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ വൈൽ യു വേർ സ്ലീപ്പിംഗ്. 1995 റിലീസായ ഒരു ഇംഗ്ലീഷ് മൂവി. സെയിം സ്റ്റോറി തന്നെയാണ് രണ്ടും പറയുന്നത്. ഒന്ന് കഥയിലേക്ക് കടക്കാം. തൊഴിലില്ലാതെ തെണ്ടി നടക്കുന്ന നമ്മുടെ നായകൻ ഒരു ദിവസം നായികയെ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷിക്കുന്നു. പിന്നീട് നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ രണ്ട് സിനിമയും പറയുന്നത്. മലയാളത്തിലെ 20-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി മോഹൻലാൽ നായകനായ 2005 റിലീസായ ഉദയനാണ് താരം. ഡയറക്ടർ റോഷൻ ആൻഡ്രൂസ്. തിരക്കഥ ശ്രീനിവാസൻ. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 1999 റിലീസായ ബൗഫിംഗർ. IMDb-ൽ 6.4 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. രണ്ട് സിനിമയുടെയും കഥ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ചെറിയ വ്യത്യാസങ്ങളല്ലാതെ യാതൊരുവിധ വ്യത്യാസവുമില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ പ്രൊഡ്യൂസറും നായകനും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ പറയുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഡയറക്ടറും നായകനും തമ്മിലുള്ള കഥയൊക്കെയാണ് പറയുന്നത്. യാതൊരു വ്യത്യാസവുമില്ലാതെ കോമഡി മൂവി ആയിട്ടാണ്
രണ്ടും ഇറക്കിയിട്ടുള്ളത്. മലയാളത്തിൽ 21-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി 2012 റിലീസായ ഹിറ്റ്ലിസ്റ്റ്. ബാല സംവിധായകനും നായകനുമായി വന്ന ഈ സിനിമ IMDb-യിൽ 4.9 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 2011 റിലീസായ ബ്ലിറ്റ്സ്. IMDb-യിൽ 6.2 റേറ്റിംഗ് കിട്ടിയ ഒരടിപൊളി ത്രില്ലർ മൂവി. രണ്ടിൻ്റെയും സെയിം സ്റ്റോറി തന്നെയാണ്. നിരവധി പോലീസുകാരുടെ മരണത്തിന് ഉത്തരവാദിയ ഒരു സീരിയൽ കില്ലർ അന്വേഷിക്കുന്ന ഒരു പോലീസുകാരൻ്റെ കഥയാണ് രണ്ട് സിനിമയും പറയുന്നത്. മലയാളത്തിൽ ഒരു ആവറേജ് മൂവിയാണെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു സൂപ്പർ ഹിറ്റ് മൂവിയാണ്. മലയാളത്തിൽ 22-ാമത്തെ കോപ്പിക്കാറ്റ് മൂവിയാണ് 2005 റിലീസായ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. IMDb-യിൽ 3.2 റേറ്റിംഗ് കിട്ടിയ ഈ മൂവി കുഞ്ചാക്കോ ബോബനാണ് നായകൻ. ഡയറക്ടർ രാജേഷ് പിള്ളെ. ഈ സിനിമ കോപ്പി അടിച്ചിരിക്കുന്നതോ മീറ്റ് ദ പാരൻസ് എന്ന 2000-ൽ റിലീസായ ഒരു ഹോളിവുഡ് മൂവി. IMDb-യിൽ 7 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇംഗ്ലീഷിലെ ഒരു അടിപൊളി റൊമാൻസ് മൂവി തന്നെയാണ് മീറ്റ് ദ പാരൻസ്. എന്നാൽ മലയാളത്തിൽ യാതൊരുവിധ തരംഗവുമില്ലാത്ത ഒരു ആവറേജ് മൂവിയാണ് ഹൃദയത്തിൽ സൂക്ഷിക്കാൻ. മലയാളത്തിൽ 23-ാമത്തെ കോപ്പിക്കാറ്റ് മൂവിയാണ് 1990 റിലീസായ തൂവൽ സ്പർശം. IMDb-യിൽ 6.9 റേറ്റിംഗ് കിട്ടിയ ഒരടിപൊളി കോമഡി മൂവി. ഈ സിനിമ കോപ്പി അടിച്ചിരിക്കുന്നതോ 3 Men and a Baby എന്ന 1987 റിലീസായ ഒരടിപൊളി കോമഡി മൂവി. IMDb-യിൽ 6 ആണ് ഈ മൂവിയുടെ റേറ്റിംഗ്. ഈ സിനിമയുടെ കഥയെന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിന് ഒരു ദിവസം ഒരു പെൺകുഞ്ഞിനെ കിട്ടുന്നു. അവരവരുടെ പേരൻസിനെ തേടി നടക്കുന്നതും അവസാനം പേരൻസിനെ കിട്ടാതെ ആ കുട്ടിയെ വളർത്താൻ അവർ തീരുമാനിക്കുന്നതുമാണ് ഈ സിനിമയുടെ കഥ. രണ്ട് സിനിമയും പറയുന്നത് ഒരു കഥ തന്നെയാണ്. യാതൊരു തന്നെ വ്യത്യാസവും രണ്ട് സിനിമക്കുമില്ല. മലയാളത്തിൽ 24-ാമത്തെ കോപ്പിക്കാറ്റ് മൂവിയാണ് 1999 ജെയിംസ് ബോണ്ട്. ഈ മൂവി കോപ്പി അടിച്ചിരിക്കുന്നതോ 1994 റിലീസായ ബേബി ഡേ ഔട്ട്. വലിയ വ്യത്യാസങ്ങളില്ലാതെ ചെറിയ ചെറിയ മാറ്റങ്ങളുമായിട്ടാണ് ഈ സിനിമ മലയാളത്തിലേക്ക് ഇറങ്ങിയത്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ കഥയിൽ മാറ്റം വരുത്തിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. കുട്ടിയുടെ അഭിനയം പറയേണ്ടതില്ല. ഇംഗ്ലീഷിലാണെങ്കിൽ പൊളിയാണ്, മലയാളത്തിൽ അടിപൊളിയായിട്ട് തന്നെ കുട്ടിയെ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ 25-ാമത്തെ കോപ്പിക്കാറ്റ് മൂവി ഹരിഹരൻ സംവിധാനം ചെയ്ത മയോഗം. IMDb-യിൽ 6.5 റേറ്റിംഗ് ആണ് ഈ മൂവിക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് കോപ്പി അടിച്ചിരിക്കുന്നതോ 2002 റിലീസായ എ വാക്ക് ടു റിമെമ്പർ. IMDb-യിൽ 6.4 റേറ്റിംഗ് കിട്ടിയ ഒരു അടിപൊളി ഇൻസ്പയർഡ് ലവ് സ്റ്റോറി. മലയാളത്തിൽ അത്ര വലിയ ഹിറ്റൊന്നും ആവാൻ ഈ സിനിമ കഴിഞ്ഞിട്ടില്ല. എന്നാലൊരു കോപ്പി അടിച്ച മൂവി തന്നെയാണ്. കോപ്പി കാറ്റ് മൂവി നീണ്ടു കിടക്കുകയാണ്. ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ഇതുപോലത്തെ കോപ്പി കാറ്റ് മൂവിയുമായിട്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.